കഴിഞ്ഞ ദിവസം ഒരു താത്ത കാണിക്കാൻ വന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് കൊളസ്ട്രോൾ ഉണ്ടോന്ന് ചോദിച്ചു. ആ ഉണ്ട്, എൻ്റെ കുടുംബത്തിൽ എല്ലാവർക്കും കൊളസ്ട്രോൾ ഉണ്ട് എന്നാണ്. അപ്പുറത്തുണ്ടായ സിസ്റ്റർ ചോദിച്ചു, അല്ല സാറേ, നിങ്ങൾക്ക് എങ്ങനെ ഇത്ര പെട്ടെന്ന് ഒരു കൊളസ്ട്രോൾ ഉണ്ടോന്ന് മനസ്സിലാക്കി. ഞാൻ പറഞ്ഞു, അവരെ കണ്ണിൻ്റെ അടിയിൽ കണ്ടു, ഒരു കൊഴുപ്പൊക്കെ ഡെപ്പോസിറ്റ് ആയിട്ട് ഒരു മഞ്ഞ കളറിൽ ഇങ്ങനെ പൊന്തി നിൽക്കുന്നത് കണ്ടില്ലോ എന്ന് ചോദിച്ചു. സാന്തോമാസ് എന്ന് പറയും. ഇത് ശരീരത്തിൽ കൊളസ്ട്രോൾ അടിഞ്ഞിട്ട് അവിടെ ഡെപ്പോസിറ്റ് ആയി കിടക്കുന്നതിൻ്റെ ഒരു മാർക്കാണ്. അത് കൂടുതൽ പേർക്കും കണ്ണിൻ്റെ അടിയിലാണ് കാണുക. ചിലർക്ക് ശരീരത്തിൽ മറ്റു തൊലിയുടെ ഏതൊരു ഭാഗത്ത് വേണമെങ്കിലും കാണാം. ചിലർക്ക് ടെൻഡനുകൾ ഈ ജോയിൻസിൻ്റെ ഒക്കെ മുകളിലായിട്ട് അങ്ങനെ കാണാം. ഇതിൻ്റെ ഒക്കെ അടിയിൽ കാണുന്ന ഈ ഫാറ്റി ഡെപ്പോസിറ്റുകളാണ് ഈ സാന്തോമാസ് ആയിട്ട് കാണുന്നത്. അപ്പം നമ്മുടെ ശരീരത്തിൽ കൊളസ്ട്രോൾ ഉണ്ടോ എന്ന് കാണിച്ചു തരുന്ന മറ്റ് ചില അടയാളങ്ങൾ കൂടിയുണ്ട്. ചിലർക്ക് കണ്ണിൻ്റെ ഈ കോർണിയ ഉണ്ടല്ലോ, ഈ കോർണിയൻ്റെ ചുറ്റും വെളുത്തതോ ചാര നിറത്തിലുള്ള ഒരു ആർക്ക് കാണാം. ആർക്കുസ് കോർണിയസ് എന്ന് പറയും. അത് ചിലപ്പോൾ കൊളസ്ട്രോൾ ഉണ്ട് എന്നുള്ളതിനുള്ള ഒരു വലിയ സൂചനയാണ് കാണിക്കുന്നത്. പിന്നെ ചില ആൾക്കാരൊക്കെ കുറച്ച് അങ്ങോട്ട് കയറ്റം കയറി നടന്നൊക്കെ കഴിയുമ്പോഴേക്ക് ചിലപ്പം ഒരു നെഞ്ച് ഇങ്ങനൊരു ചെറിയ അസ്വസ്ഥതയൊക്കെ ആയി ഫീൽ ചെയ്യാറുണ്ട്. ചിലപ്പോൾ ഒരു കിതപ്പായിട്ടൊക്കെ ഫീൽ ചെയ്യും. അത് കൊളസ്ട്രോൾ ഉണ്ട് എന്നതിനുള്ള സൂചനയാണ് നൽകുന്നത്. എന്തുകൊണ്ടാണ് അത് വരുന്നത്? കാരണം നമുക്കറിയാം, നമ്മുടെ ഹൃദയത്തിലേക്ക് രക്തം സപ്ലൈ ചെയ്യുന്ന കൊറോണറി ആർട്ടറികളിൽ ചില ഇത് ഈ നമ്മുടെ കണ്ണിൻ്റെ അടിയിലൊക്കെ ഡെപ്പോസിറ്റ് ചെയ്തതുപോലെ കുറച്ച് കൊഴുപ്പ് അടിഞ്ഞു കൂടുമ്പോൾ അങ്ങോട്ടുള്ള ബ്ലഡിൻ്റെ ഫ്ലോക്ക് ചെറിയ തടസ്സം ഉണ്ടാവും. ഈ തടസ്സം ഉണ്ടാകുമ്പോൾ എന്താകും, നമുക്ക് ആവശ്യമുള്ള രക്തം കിട്ടാതെ വരുമ്പോൾ ഈ നമുക്ക് ഓക്സിജൻ വേണം എന്ന് നമ്മുടെ ശരീരം ക്രേവ് ചെയ്യുന്നതാണ് പലപ്പോഴും നമുക്ക് ആ ഒരു കിതപ്പായിട്ടും നെഞ്ച് വേദനയായിട്ടും റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അത് നിങ്ങൾ കുറച്ചുകൂടി കാലം നമ്മൾ ഈ കൊളസ്ട്രോളൊക്കെ ഡെപ്പോസിറ്റൊക്കെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എന്തിനുള്ള സാധ്യത ഉണ്ട്? ഹൃദയാഘാതം, പക്ഷാഘാതം, പെരിഫറൽ ആർട്ടറി ഡിസീസ്, നമ്മുടെ കാലുകളിലോട്ടുള്ള രക്തോട്ടത്തിൽ ബ്ലോക്ക് ഉണ്ടായിട്ട് അതിൻ്റെ ചലനശേഷി കുറഞ്ഞു പോകുന്ന സാഹചര്യങ്ങൾ, ഇതൊക്കെ വരാനുള്ള ഒരവസ്ഥയുണ്ട്. ചിലപ്പോൾ നല്ല ശക്തമായിട്ടുള്ള വയറുവേദനയായി വരുന്ന രോഗികളിൽ ചിലപ്പം ഒരു സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ കാണും ഗോൾ സ്റ്റോൺസ് എന്ന് പറയും, പിത്താശയത്തിലെ കല്ലുകൾ. ഈ പിത്താശയത്തിൽ കല്ല് രൂപപ്പെടാൻ വലിയൊരു കാരണമായിട്ട് പ്രവർത്തിക്കുന്ന കാര്യമാണ് കൊളസ്ട്രോളിൻ്റെ അളവ് കൂടി നിൽക്കുക എന്നുള്ളത്. അപ്പോൾ പിത്താശയത്തിൽ കല്ലുള്ളവർക്കും കൊളസ്ട്രോൾ കൂടാനുള്ള ഒരു സാധ്യത അവിടെയുണ്ട്. അപൂർവം ചിലരിൽ ചിലപ്പോൾ ഈ തൊലിയുടെ കളറൊക്കെ കുറച്ച് മഞ്ഞ കളറിൽ കാണും. അത് ചിലപ്പം വളരെ റെയർ ആയിട്ടാണെങ്കിലും കൊളസ്ട്രോൾ കൂടിയിട്ട് ആവാനുള്ള സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും ഈ ലക്ഷണങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആശങ്കപ്പെടാതെ ബ്ലഡിൻ്റെ ഒരു ലിപ്പിഡ് പ്രൊഫൈലോ എന്തെങ്കിലുമൊക്കെ ചെക്ക് ചെയ്തിട്ട് നിങ്ങളുടെ കൊളസ്ട്രോളിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ.